നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആരൊക്കെയോ മനഃപൂർവ്വം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ആരും പ്രതിഷേധ രംഗത്തേക്ക് ഇറങ്ങരുത്, സമരരംഗത്തേക്ക് ഇറങ്ങരുത് എന്നാണ്. നിങ്ങൾ സമരരംഗത്തേക്ക് ഇറങ്ങിയാൽ അത് മോദി സർക്കാരിന് ഗുണം ചെയ്യും. ഈ നിയമം നടപ്പിലാക്കാൻ അവർക്ക് കുറച്ചുകൂടെ എളുപ്പമാകും. മാത്രമല്ല, നിങ്ങളൊക്കെ പലതരത്തിലുള്ള കേസുകളിൽ അകപ്പെടും. തീർച്ചയായും ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ തള്ളിക്കളയണം എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ചില സംഘപരിവാർ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന ചില മുസ്ലിം നാമധാരികളാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾക്കു പിന്നിൽ. ഇവിടെ ശക്തമായ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ പലതരത്തിലുള്ള കരിനിയമങ്ങളും ഇല്ലാതാക്കാൻ സഹായകരമായിട്ടുണ്ട്. ഈ ഒരു നിയമം ആദ്യം ഉയർത്തിക്കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇവിടെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളുണ്ടായി. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ മതസംഘടനകളുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള നമ്മുടെ അവകാശ പോരാട്ടം നമ്മൾ നടത്തി. ആയതിൻ്റെ പേരിൽ തന്നെ ആദ്യം ഈ നിയമം എല്ലാവരും കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും പിന്നീടത് പൂട്ടിപ്പെട്ടിയിൽ വെച്ചു. ഇപ്പോഴത് പൊടിതട്ടി വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് സംഘപരിവാരങ്ങൾക്ക് സഹായകരമാകും വിധം ചിലർ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുകയാണ്. ആ പ്രചരണങ്ങൾ തള്ളിക്കളയണം. സമരം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ കോടതികളിൽ നിന്നും അതുപോലെ തന്നെ സർക്കാർ നടത്തുന്ന നീക്കങ്ങളുമൊക്കെ സ്വാഗതാർഹമാണ്. അതിൻ്റെ ഭാഗമായി നമുക്ക് തീർച്ചയായും പലതരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാകും. എന്നാൽ സമരരംഗത്തു നിന്നും ആരും പിന്മാറരുത്. പ്രക്ഷോഭം, തീർച്ചയായും ജനകീയ പ്രക്ഷോഭങ്ങൾ, അതുയർന്നു വരണം. ഇവിടെ അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ ഒരുപാട് കരിനിയമങ്ങളെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് കരിനിയമങ്ങളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് മുതിർന്ന പലരുടെയും ആ നീക്കങ്ങൾക്ക് തടയിടാൻ ഇവിടെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിഭാഗം ഇവിടെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങളെ ഒരു കാരണവശാലും ഈ നിയമം ബാധിക്കില്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരാൻ ഇവിടെ സംഘപരിവാരങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി അവർ ഈ ഒരു നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പാർലമെന്റിൽ ഈ നിയമം പാസാക്കി ഇത് പ്രാബല്യത്തിൽ വന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഏത് രീതിയിലാണ് ഈ നിയമം നടപ്പിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു റൂളിംഗ് മാത്രമാണ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളുണ്ടാകും. ഈ നിയമം നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടാകും. തീർച്ചയായും ഈ ഒരു സമയത്ത് തന്നെയാണ് ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള നമ്മുടെ അവകാശം, തീർച്ചയായും അത് നമ്മൾ ഉപയോഗിക്കണം. ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ കരിനിയമങ്ങളെക്കുറിച്ച് മറ്റ് ലോകരാജ്യങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തണം. യു എൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്താണ് ഇവിടെ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർ അന്വേഷിക്കണം. ഇവിടെ ആരും പ്രക്ഷോഭത്തിന് ഇറങ്ങിയില്ലെങ്കിൽ, പ്രതികരിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ ലോകരാജ്യങ്ങളൊന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ ലോകരാജ്യങ്ങൾ അത്തരത്തിൽ കരുതും. കാരണം ഇവിടെ ആരും ഒന്നും പറയുന്നില്ല, പ്രതികരിക്കുന്നില്ല. സംഘപരിവാരങ്ങൾക്ക് കൂടുതൽ ഈ നിയമം നടപ്പിലാക്കാൻ അത് സഹായകരമാകും, പ്രതികരിച്ചില്ലെങ്കിൽ. പ്രതികരണം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട, ആരും ആരുടെയും മെക്കിട്ട് കയറുന്ന രീതിയിലുള്ള പ്രതികരണമല്ല നടത്തേണ്ടത്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഭരണഘടന നമുക്ക് ചില അവകാശങ്ങൾ തരുന്നുണ്ട്. ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ, ചോദ്യം ചോദിക്കണം, പ്രതികരിക്കണം, നമ്മുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തണം, ഇത് നമുക്ക് നമ്മുടെ അവകാശമാണ്. തീർച്ചയായും ആ ഒരു രീതിയിലുള്ള സമരങ്ങളാണ് നാം ഓരോരുത്തരും നടത്തേണ്ടത്. ഇപ്പോൾ തന്നെ ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും സർക്കാരുമൊക്കെ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്ത് വിധിയാണ് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. മറുഭാഗത്തും ശക്തരാണ്, അവർ ശക്തമായ രീതിയിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇനി മുസ്ലിങ്ങളെ ഈ നിയമം കാര്യമായി ബാധിക്കില്ല എന്ന രീതിയിലുള്ള ഒരു പ്രചരണം വ്യാപകമാണ്. എന്നാൽ ഞാൻ പറയുന്നു, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളെയാണ് ഈ നിയമം ബാധിക്കാൻ പോകുന്നത്. ഇവിടെ മറ്റേത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും 2015 മുമ്പാണ് ഇവിടെ വന്നത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവർക്ക് യാതൊരുവിധ തെളിവുകളും ഹാജരാക്കേണ്ടതില്ല. ഞാൻ 2015 മുമ്പ് വന്ന ആളാണ്. എൻ്റെ പേര് രാമൻ പിള്ള എന്നാണ്, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അല്ലെങ്കിൽ എൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്, ഞാൻ 2015 മുമ്പ് ഇന്ത്യയിലുണ്ട്. ഇത്തരത്തിൽ പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം തുടർ ചോദ്യങ്ങളില്ല, അത് അവിടെ അവസാനിച്ചു. ഒരു മുസ്ലിമാണ് പറയുന്നത് എങ്കിൽ 2015 മുമ്പ് ഞാൻ ഇന്ത്യയിലുണ്ട്, ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് തെളിവ്? തെളിവ് ചോദിക്കും. നമ്മുടെ പാസ്പോർട്ട് കൊടുത്താൽ പാസ്പോർട്ട് തെളിവല്ല. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അതും തെളിവല്ല. SSLC ബുക്ക് കൊടുത്താൽ അതും തെളിവല്ല. പിന്നെ എന്താണ് തെളിവ്? 2015 മുമ്പ് ഇവിടെ വസ്തു വാങ്ങിച്ചിട്ടുണ്ടോ? 2015 മുമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ
ചില ആളുകളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1969 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 69 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 77 78 ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സമയത്ത് ഇവിടെ വസ്തു വാങ്ങിച്ചിട്ടുണ്ടോ? ഞാൻ ജനിച്ചിട്ട് 6 മാസമേ അന്ന് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് 1 വയസ്സേ ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, അന്നെൻ്റെ പേരിൽ വസ്തുവില്ല. അന്നെൻ്റെ പേരിൽ വസ്തുവില്ല എന്ന് പറഞ്ഞാൽ വസ്തു വാങ്ങിച്ച തെളിവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇന്ത്യൻ പൗരനാകുന്നുള്ളൂ. ഇതാണ് മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതേസമയം മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ വസ്തുക്കളുണ്ട്, നമുക്കൊക്കെ സ്ഥലമുണ്ട്, വീടുണ്ട്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കുക, കോടിക്കണക്കിന് വരുന്ന മുസ്ലിങ്ങൾ ഇവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരാണ്. യു പിയിലും മറ്റുമൊക്കെ ശ്രദ്ധിച്ചാൽ അവർക്കൊന്നും അവരുടെ പേരിൽ വസ്തുക്കളില്ല, വീടില്ല. ഉള്ള വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് അത് പൊളിച്ചു കളയുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങളെ തന്നെയാണ്. മുസ്ലിങ്ങളെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അവരെ ഇവിടെ നിന്നും പറഞ്ഞയക്കുമോ, ഇനി ഏതെങ്കിലും തടങ്കലിൽ കൊണ്ട് പാർപ്പിക്കുമോ, അതൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഇവിടെ രണ്ടാം തരം പൗരനാകാൻ പോകുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞു, സാമൂഹിക മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള ആഹ്വാനങ്ങൾക്ക് പലരും നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവരൊക്കെ വെറും മുസ്ലിം നാമധാരികളാണ്, അല്ലെങ്കിൽ സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിയമപരമായി പല നീക്കങ്ങളും നടക്കുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ നടത്തുന്നതിനോടൊപ്പം തന്നെ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്, പ്രതിഷേധ സമരങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. ഭരണഘടന നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അവകാശ പോരാട്ടങ്ങൾ, ആ അവകാശ പോരാട്ടങ്ങളിൽ നാം ഓരോരുത്തരും ഏർപ്പെടണം. തീർച്ചയായും അത്തരത്തിലുള്ള അവകാശ പോരാട്ടങ്ങൾ വിജയിച്ച ചരിത്രം മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് പറയാനുള്ളത്. അതുകൊണ്ട് ആരും ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളിൽ വീണുപോകരുത്, ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിൽ വീണുപോകരുത് എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.